സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ആദിമസഭയിലെ രക്തസാക്ഷിയായ ഡീക്കനായ മിസ്റ്റർ ലോറൻസിന്റെ തിരുനാളാണ്. ഒരു ഇരുമ്പ് ചട്ടയിൽ ചുട്ടുകൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ട ആ വിശുദ്ധൻ തന്റെ ഘാതകരെ നോക്കി വിഖ്യാതമായി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അസും എസ്റ്റ് വേർസ എത് മന്ദൂക്ക, ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്, ഇനി തിരിച്ചിട്ടിട്ട് എടുത്ത് കഴിച്ചോളൂ എന്ന്. പാസും തന്റെ സഹനങ്ങൾ എന്നത് മുരിഞ്ഞു പരിവമാവുക, അസും. അദ്ദേഹം ആ ഒരു താളത്തിലാണ് അതിനെ വായിച്ചെടുത്തത്. സഭയുടെ ശുശ്രൂഷ ദിയാക്കോണിയുടെ മൂർത്തിഭാവമാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ഡീക്കനായിരുന്നല്ലോ. അത് സഭ ക്രിസ്തുവിൽ നിന്ന് പഠിക്കുന്ന ശുശ്രൂഷ തന്നെയുമാണ്. ഇന്ന് യോഹന്നാൻ 12:24 മുതൽ നാഥൻ അത് പറഞ്ഞു തരും. ഈ ദിയാക്കോണിയ ശുശ്രൂഷയെക്കുറിച്ച് കുരിശെടുത്ത് നാഥനെ അനുഗമിക്കുന്ന ശുശ്രൂഷയാണിത്. ഇന്നലെയും നമ്മൾ കണ്ടിരുന്നു ഈ കുരിശിന്റെ ആവഹനം. ആ വഴിയിൽ നാം ക്രിസ്തുവിനെ പോലെ തന്നെയായി മാറുന്നു. പിതാവ് പുത്രനെ ബഹുമാനിക്കുന്നത് പോലെ പിതാവ് നമ്മയും ബഹുമാനിക്കുമെന്നും നാഥൻ പറഞ്ഞു വെച്ചു. കർത്താവിന്റെ ജ്ഞാനസ്നാന വേളയിലും രൂപാന്തരീകരണ വേളയിലും നാം പിതാവിൽ നിന്ന് മുഴങ്ങിക്കേട്ട ആ പ്രഖ്യാപനം പോലെ രൂപാന്തരീകരണത്തിന്റെ വഴികളിലൂടെയാണല്ലോ നമ്മൾ നടക്കുന്നത്. മെറ്റമോർഫോസിസ്. തീക്കുണ്ടങ്ങൾക്ക് പോലും ദഹിപ്പിക്കാനാകാത്ത വിശ്വാസ ധീരതകൾ ആ വഴിയിൽ നമ്മൾ കാണുന്നതും അതുകൊണ്ട് തന്നെയാണ്. വിശുദ്ധ ലോറൻസിനെ പോലെ ഗ്രീക്കുകാർ നാഥനെ തേടി വന്നപ്പോഴാണ് നാഥൻ ഇതൊക്കെ പറഞ്ഞത്. മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്വത്തിന്റെ കുറി തന്നെയാണല്ലോ, മിന്നായമാണല്ലോ രൂപാന്തരീകരണം. ഗോതമ്പ് മണി നിരത്തി വീണ് അഴിയുന്നതിനെ കുറിച്ച് നാഥനവിടെ സംസാരിച്ചു. 1 കൊരിന്ത്യർ 15 അത് നമ്മുടെ ഉയർപ്പിലേക്കുള്ള വഴി തന്നെയായിട്ട് ശ്രീഹ വിവരിച്ചു തരും. ഗ്രീക്കുകാർ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തത്വജ്ഞാനികളുടെ സത്യാന്വേഷികളുടെ ഒരു സൂചകം തന്നെയാണ്. ലോകം ക്രിസ്തുവിനെ തേടി വരികയാണ്. കുരിശിലേറുമ്പോൾ അവൻ എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ക്രിസ്തുവിന്റെ ശരിയായ സഭയെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചതാണ് ലോറൻസ് ചെയ്ത കുറ്റം. ദരിദ്രരും നിരാലംബരുമാണ് ക്രിസ്തുവിന്റെ സമ്പത്തുകൾ എന്നവൻ മനസ്സിലാക്കി. സഭയുടെ സമ്പത്തുകളെല്ലാം ഹാജരാക്കാൻ പറഞ്ഞതിനാൽ അവൻ ഈ മനുഷ്യസമ്പത്തിനെയാണ് ഹാജരാക്കിയത്. അവന്റെ മതമർദ്ദകരെ ചൊടിപ്പിച്ചതും അതുതന്നെയാണ്. അല്ലെങ്കിലും മനുഷ്യന്റെ യഥാർത്ഥ മഹത്വം ലോകം എന്താണ് അംഗീകരിച്ചിട്ടുള്ളത്? അതിന് ദൈവത്തിന്റെ കണ്ണുകൾ തന്നെ വേണം. ലോറൻസ് സഭയുടെ ഭൗതിക സമ്പത്തുകളെല്ലാം അതിനു മുൻപേ ദരിദ്രർക്ക് വിതരണം ചെയ്തിരുന്നു. അത് ദൈവാനുകരണം തന്നെയാണ് എന്ന് ഇന്ന് 2 കൊരിന്ത്യർ 9:6 മുതൽ പറഞ്ഞു തരും. ദൈവത്തിന്റെ ഔദാര്യതയുടെ ആഴം വെളിവാക്കിക്കൊണ്ട് ദൈവത്തെപ്പോലെ തന്നെ നമ്മൾ ഉദാരമതികളാകണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്ലോട്ടേഴ്സ്. ഉദാരതയെ കുറിക്കുന്ന ആ പദത്തിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഏകാഗ്രത, സിംഗിൾ മൈൻഡഡ്നെസ് എന്നാണ്. ദൈവത്തിൽ മാത്രം ഏകാഗ്രനായി ആശയും ആശ്രയവും അർപ്പിക്കുന്നവന് മാത്രമേ ഇപ്രകാരം തന്നെ തന്നെ അപരനായി പകർന്നു നൽകാനാകൂ. ഇന്ന് സങ്കീർത്തനം 112 ഈ ഉദാര മനസ്കതയെ തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത്. അത് തൊട്ടു മുൻപുള്ള സങ്കീർത്തനം 111 ചേർത്ത് വായിക്കണമെന്ന് മാത്രം. 111 സൂര്യശോഭയാണെങ്കിൽ 112 ചന്ദ്രശോഭയാണ്, സൂര്യനെ തട്ടിത്തെറിക്കുന്ന പ്രതിഫലനം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ ക്രിസ്തുവിന്റെ മഹാപ്രകാശത്തിന്റെ പ്രതിഫലനങ്ങൾ തന്നെയായി മനുഷ്യർ മാറുന്നതുപോലെ 111 ദൈവത്തിന്റെ മഹത്വത്തിന്റെ പാരമ്യം വെളിവാക്കുന്നുണ്ട്. സൃഷ്ടിയിൽ അത് വിളങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ആവശ്യം പോലുമില്ല ഈ മഹത്വം വിളങ്ങാൻ. എന്നാൽ സങ്കീർത്തനം 112 പറയുന്നത് ദൈവത്തിന്റെ മഹത്വം ദൈവത്തെ അനുകരിക്കുന്ന മനുഷ്യരിലൂടെയാണ് വിളങ്ങുന്നത് എന്നാണ്. വിശുദ്ധ ഇറനേവൂസ് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ വിടരുന്നുണ്ട്. മനുഷ്യന്റെ പൂർണ്ണതയാണ് ദൈവത്തിന്റെ മഹത്വം. ദ ഗ്ലോറി ഓഫ് ഗാഡ് ഈസ് മാൻ മെയ്ഡ് ഹോൾ. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു തോർത്താൽ നമുക്ക് ആ ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാനാകില്ല, ദൈവമാകട്ടെ നമ്മളെ കൂടാതെ ഒന്നും ചെയ്യുന്നുമില്ല. മനുഷ്യന്റെ മഹത്വം മാനിക്കാനും മനസ്സിലാക്കാനും ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അതുകൊണ്ട് തന്നെയല്ലേ നാഥൻ തന്റെ ഏകജാതനെ പോലെ നമ്മെ ആക്കി തീർക്കുന്നത്? നമ്മുടെ രൂപാന്തരീകരണം, മെറ്റമോർഫോസിസ്.